പി എ തോമസ് തിരക്കഥാരചനയും സംവിധാനവും നിർവഹിച്ച് 1966 ജൂലൈ 29 റിലീസ് ചെയ്ത സിനിമയാണ് കായംകുളം കൊച്ചുണ്ണി. സത്യൻ, കെ പി ഉമ്മർ, തിക്കുറിശി, അടൂർബാസി, സുകുമാരി തുടങ്ങിയവരോടൊപ്പം ഖാദർ എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചത് മലയാളത്തിന്റെ ഗന്ധർവ ഗായകൻ കെ ജെ യേശുദാസാണ്. 7 ഗാനങ്ങളാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ എന്നു തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഈ ഗാനരംഗത്ത് യേശുദാസിനൊപ്പം അഭിനയിച്ചത് ചിത്രത്തിലെ നായിക ഉഷാകുമാരിയാണ്. നബീസ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഉഷാകുമാരി അവതരിപ്പിച്ചത്. ഉഷാകുമാരിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1965 പുറത്തിറങ്ങിയ കാട്ടുതുളസി മുതൽ 2001 പുറത്തിറങ്ങിയ ഷാർജ ടു ഷാർജ വരെ 50 സിനിമകളിലാണ് ഉഷാകുമാരി അഭിനയിച്ചത്. തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനിച്ച ഇവരുടെ ശരിയായ പേര് ശാന്തി എന്നാണ്. കുട്ടിക്കാലം മുതൽ ശാന്തി ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. കുംഭകോണത്തെ ഡാൻസ് പഠനം കഴിഞ്ഞപ്പോൾ കൂടുതൽ പഠനത്തിനായി ചെന്നൈയിലേക്ക് താമസം മാറി. അങ്ങനെ അവിടെ ശാന്തി ഡാൻസ് പഠിക്കുന്ന സമയത്താണ് പ്രശസ്ത തമിഴ് സംവിധായകനായ സി വി ശ്രീധർ വെണ്ണിറ ആടൈ എന്ന തന്റെ സിനിമയ്ക്കു വേണ്ടി പുതിയ നടികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒരു പത്രപ്രവർത്തകൻ ശാന്തിയെ കുറിച്ച് പറയുകയും പിന്നീട് ശ്രീധർ തന്റെ സിനിമയിൽ ശാന്തിയെ അഭിനയിപ്പിക്കുകയുമായിരുന്നു. 1965 പുറത്തിറങ്ങിയ വെണ്ണിറ ആടൈ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ സംവിധായകൻ ശാന്തിയുടെ പേര് നിർമ്മല എന്നാക്കി. ശാന്തി എന്ന പേരിൽ തമിഴിൽ നാടക നടിയും സിനിമാ നടിയുമെല്ലാം ഉണ്ടായിരുന്നു. തുടർന്നാണ് സംവിധായകൻ പേരു മാറ്റി നിർമ്മല എന്നാക്കിയത്. വെണ്ണിറ ആടൈ ആദ്യ സിനിമ ആയതിനാൽ തമിഴ്നാട്ടിൽ ശാന്തി അറിയപ്പെട്ടിരുന്നത് വെണ്ണിറ ആടൈ നിർമ്മല എന്ന പേരിലായിരുന്നു. 1965 കാട്ടുതുളസി എന്ന സിനിമയിലൂടെയാണ് ശാന്തി ആദ്യമായി മലയാളത്തിന്റെ വെള്ളിത്തിരയിൽ എത്തുന്നത്. കാട്ടുതുളസിയിൽ അഭിനയിക്കുമ്പോൾ നിർമ്മാതാവ് കുഞ്ചാക്കോ ശാന്തിയുടെ പേര് വീണ്ടും മാറ്റി ഉഷാകുമാരി എന്നാക്കി. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ മലയാള സിനിമയിലെ തന്റെ വേഷങ്ങളെക്കുറിച്ച് ഉഷാകുമാരി പറഞ്ഞത് ഇങ്ങനെയാണ്: കാട്ടുതുളസി എന്ന സിനിമയിലെത്തിയത് വളരെ രസകരമായ അനുഭവമാണ്. ആദ്യത്തെ സിനിമയായ വെണ്ണിറ ആടൈ അഭിനയിച്ചു കഴിഞ്ഞ് ഇനി അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഡാൻസിന്റെ ഫോട്ടോ സെഷനു വേണ്ടി ശിവരാമൻ സാറിന്റെ വീട്ടിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് മലയാള സിനിമയിലെ പ്രശസ്ത നിർമ്മാതാവായ കുഞ്ചാക്കോ എന്നെ കാണുന്നത്. എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാകാം തന്റെ അടുത്ത പടത്തിൽ അഭിനയിക്കാൻ ശാന്തിയെ വിടണമെന്ന് അദ്ദേഹം എന്റെ അച്ഛനോട് പറഞ്ഞു. എന്നാൽ ഞാനിനി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന തീരുമാനമെടുത്ത സമയമായിരുന്നു അത്. കുഞ്ചാക്കോ എന്നോട് ചോദിച്ചു, എന്താണ് അഭിനയിക്കാത്തത് എന്ന്. ഞാൻ പറഞ്ഞു, എന്റെ അഭിനയം എനിക്കു തന്നെ പിടിക്കുന്നില്ല. വിചാരിച്ചതുപോലെ ഭാവങ്ങൾ മുഖത്തു വരുത്തിക്കാനാവില്ല. ദുഃഖം അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഞാൻ അഭിനയിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചോദിച്ചു. അഭിനയിക്കേണ്ടതെങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ അഭിനയിക്കാമോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അല്പം ആലോചിച്ച ശേഷം അഭിനയിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് കാട്ടുതുളസി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ആലപ്പുഴയിലായിരുന്നു ഷൂട്ടിംഗ്. ഷൂട്ടിങ്ങിനെത്തിയപ്പോഴാണ് അറിഞ്ഞത് എന്നെ നോക്കാൻ മാത്രം 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെച്ചിരിക്കുന്നു. അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഓരോ കുഴപ്പങ്ങളും തിരുത്തി അവർ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് ഞാനെന്ന് അഭിനയിച്ചത്. അവരെ കൂടാതെ സിനിമയിൽ കൂടെ അഭിനയിച്ച സത്യൻ മാഷും ഏറെ സഹായിച്ചു. എങ്ങനെ കരയണമെന്നൊക്കെ സത്യൻ മാഷാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാട്ടുതുളസിയിലെ വേഷമാണ്. എന്റെ ആദ്യ സിനിമയായ വെണ്ണിറ ആടയിൽ അഭിനയിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നന്നായി അഭിനയിച്ചതും അഭിനയം പഠിച്ചതും കാട്ടുതുളസിയിൽ നിന്നാണ്. മലയാള സിനിമകളിൽ എനിക്ക് പലരും ശബ്ദം നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ TR ഓമന ചേച്ചിയുടെ ശബ്ദമാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാട്ടുതുളസിയിൽ എനിക്ക് ശബ്ദം നൽകിയത് TR ഓമന ചേച്ചിയാണ്. ആ സിനിമയിൽ എന്റെ അമ്മയായി ചേച്ചി അഭിനയിക്കുന്നുമുണ്ടായിരുന്നു. കാട്ടുതുളസിയുടെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന ഡാൻസ് മാസ്റ്ററാണ് എന്നെ സ്ത്രീകളെ പോലെ നടക്കാൻ പഠിപ്പിച്ചത്. ഞാൻ 3 സഹോദരന്മാരുടെ ഒറ്റ സഹോദരിയായി വളർന്നതിനാൽ അവരോടൊപ്പം നടന്ന് ആൺകുട്ടികൾ നടക്കുന്നത് പോലെയായിരുന്നു ഞാൻ നടന്നിരുന്നത്. ചേട്ടത്തി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിച്ച പ്രേംനസീർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. സ്റ്റേഷൻ മാസ്റ്റർ എന്ന സിനിമയിൽ സത്യനും നസീറും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നന്നായി അഭിനയിക്കാൻ പറ്റും. അതെനിക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. MGR, ശിവാജി ഗണേശൻ, NT രാമറാവു, ജമിനി ഗണേശൻ, നാഗേശ്വര റാവു, ചിരഞ്ജീവി, ശോഭൻ ബാബു എന്നിവർക്കൊപ്പവും മലയാളത്തിൽ ഏറ്റവും അവസാനം ഷാർജ ടു ഷാർജ സിനിമയിൽ ജയറാമിനൊപ്പവും അഭിനയിച്ചു. അഭിനയിച്ച വേഷങ്ങളും കൂടെ അഭിനയിച്ചവരെയും ഒക്കെ ഇഷ്ടമാണെങ്കിലും മറക്കാൻ സാധിക്കാത്തത് പ്രശസ്ത ഗായകനായ യേശുദാസിന്റെ കൂടെ അഭിനയിച്ചതാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിലാണത്. ഖാദർ എന്ന സുറുമ വിൽപ്പനക്കാരനായിട്ടായിരുന്നു യേശുദാസ് അതിൽ പാടി അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ നബീസയായി അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. ആറ്റുവഞ്ചി
കടവിൽ വച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ എന്ന പാട്ട് അദ്ദേഹം പാടുമ്പോൾ ഞാൻ പുഴയിൽ തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുണി അലക്കിക്കഴിഞ്ഞു പോകുന്ന എന്നോടൊപ്പവും അദ്ദേഹം പാടിക്കൊണ്ടുവരുന്നുണ്ട്. ആ സിനിമയിലെ വേഷം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും ഉഷാകുമാരി പറഞ്ഞു.